കസ്റ്റമർ രാജാവാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ കസ്റ്റമറെ പിച്ചക്കാരാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം എനിക്കുണ്ട ഒരു അനുഭവം. ഞാൻ നല്ല സുന്ദരമായിട്ടുള്ള നല്ലൊരു കേക്കും കുറച്ച് സ്വീറ്റ്സും ഒക്കെ വാങ്ങി അരീക്കോട് നാട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ചെറിയ സെലിബ്രേഷനൊക്കെ വേണ്ടി വാങ്ങിയതാണ്. മമത ബേക്കറിയിൽ നിന്ന് വാങ്ങിയത്. നല്ല അടിപൊളി സർവീസ് ആയിരുന്നു മമത ബേക്കറിയും. അടിപൊളി സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സർവീസ് എല്ലാം പറയണല്ലോ. അത് കഴിഞ്ഞ് അവിടുന്ന് കുറെ ഒരു സാധനം വാങ്ങാൻ മറന്നുപോയി. അപ്പൊ ഒരു 10-25 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ഞാൻ വേറൊരു കടയിൽ നിന്ന് ഏതാണ്ട് സ്ഥലമൊന്നും പറയുന്നില്ല, കാരണം സ്ഥലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തെ കുറിച്ച് മോശം പറയും, പിന്നെ ആ ബേക്കറിന്റെ പേരും പറയുന്നില്ല. നമുക്ക് ആ ബേക്കറിക്കാരെ കുറ്റപ്പെടുത്തണമെന്നല്ല, ഒരു കസ്റ്റമറോട് പെരുമാറുന്ന ശീലം മാറാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഇത് കാരണമാക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കാണിച്ചത്. അങ്ങനെ ഞാൻ അവിടെ പോയി ഇത് വാങ്ങാൻ വേണ്ടിട്ട് കുറച്ചൊരു ചെറിയ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവം വാങ്ങാൻ വേണ്ടി പോയതാണ്. ഒരു 5-6 ബിസ്ക്കറ്റ് ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള എന്തായാലും പറയലും ഞാൻ മറന്നുപോയി. അപ്പൊ അത് വാങ്ങിയപ്പോ അത് പൊട്ടിയതാണ്, എന്റെ ഉള്ളു നിറച്ച് പൊട്ടിയതാണ്. അപ്പൊ അയാൾ എന്നോട് പറയാം ഇതൊക്കെ തന്നെ കൊടുത്താൽ മതി, ഇതൊക്കെ കൊടുത്താൽ മതി നമ്മളുടെ പിച്ചക്കാരനാക്കുന്ന രീതിയിൽ. ഞാൻ പറഞ്ഞു പറ്റൂല, ഇത് കൊടുക്കാൻ പറ്റൂല, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയല്ലേ, അപ്പൊ ഇതിങ്ങനത്തെ കൊടുക്കാൻ പാടുണ്ടോ പൊട്ടിയതെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എനിക്ക് വേറൊരെണ്ണം എടുത്ത് തന്നു, നല്ല ഫ്രഷ് ആയിട്ട് മുട്ടാതൊക്കെ എടുത്ത് തന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജംസ് മുട്ടായി കുറച്ചൊക്കെ വാങ്ങാൻ നോക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറയാം ഏതായാലും ഏതാണ്ട് സാധനത്തിനെല്ലാം കൂടി 60 രൂപ ആയിട്ടാണ്, അപ്പൊ 100 രൂപ കൊടുക്കുമ്പോൾ ബാക്കി കൂടി വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ചുകൂടി സ്വീറ്റ്സ് ഒക്കെ വാങ്ങണം. അപ്പൊ ഇയാൾ അവിടെ വന്നോണ്ടിരിക്കുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അവരെ നാട്ടുകാർ തന്നെ. അയാളോട് പറയാം ഓ ഹിറ്റിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു, വല്ലാത്തൊരു ശല്യമായല്ലോ നമ്മൾ സാധനം വാങ്ങുമ്പോൾ വെറുതെ ആളാവാൻ വേണ്ടി പറയാം. അദ്ദേഹത്തിന് എന്താണ് ആദ്യം പൊടിഞ്ഞത് തിരിച്ചു കൊടുത്തത് ഇഷ്ടമായില്ല, അതിന് വേണ്ടിയിട്ട് പറയാം. എനിക്ക് ആദ്യം തോന്നി ഇതങ്ങോട്ട് വലിച്ചെറിഞ്ഞ് പോയാലോ തോന്നി, പക്ഷെ പിന്നെ ഞാൻ ക്ഷമ പാലിച്ചു. പക്ഷെ പോകുമ്പോൾ ഞാൻ എന്ത് ജസ്റ്റ് ഒരു അവരുടെ കടന്റെ ഒരു വീഡിയോ അങ്ങ് എടുത്ത് വെച്ചു, കാരണം ഇത് നമുക്കൊരു പാഠമാണല്ലോ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. നിങ്ങളാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആ ഒരു ഷോപ്പുകാരോട് എന്താ ചെയ്യാം അതറിയാനാണ് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടാണോ ചെയ്യല്ല മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത്. ശരിക്കും ദേഷ്യം വന്നു. ഇതുപോലെ നമ്മൾ ടോക്സിക് ആക്കുന്ന ഓരോ മനുഷ്യന്മാരില്ലേ, നമ്മൾ ഒരു കസ്റ്റമറോട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ശരിക്കും ഇയാൾ എങ്ങനെയാണ് ഒരു കസ്റ്റമറോട് ഡീൽ ചെയ്യേണ്ടത്, ഈ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ പറഞ്ഞതേക്ക്. രസമല്ലേ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവുമല്ലോ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനാണല്ലോ നമ്മുടെ ഈ ഒരു ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇങ്ങനൊന്നും ഒരു മനുഷ്യനോട് പെരുമാറരുത്. എത്ര വിഷമിച്ച് ഞാനൊക്കെ ആ സമയത്ത്, നമ്മൾ എന്തൊരു നിലയും വിലയില്ലാത്ത ഒരാളെ പോലെ കാണാണ്. അതും ഒരു കസ്റ്റമറെ, രാജാവായ ഒരു കസ്റ്റമറെ പിച്ചക്കാരനേക്കാളും തരം താമര അവസ്ഥയിലേക്ക് കാണണം. അതിനേക്കാൾ ഏറ്റവും വലിയ രസം എന്ന് പറയാം ഈ ബേക്കറിന്റെ തൊട്ടിപ്പുറത്ത് മറ്റൊന്നുണ്ടായിരുന്നു. അവിടെ ബേക്കറി ഫുൾ ഇല്ലാത്തതുകൊണ്ട് അല്ലെ ഞാനോ എന്തൊരു പെരുമാറ്റമായിരുന്നു. ഞാൻ അതിൽ പോകുമ്പോൾ എന്നോട് ചിരിച്ച് മുഖം കൊണ്ട് അയാൾ പെരുമാറുന്നത്. ഇതൊരു നല്ല മനുഷ്യൻ എന്ന് പറയാം. അതിന്റെ തൊട്ടപ്പുറത്തെ ഷോപ്പ്, അതിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ബേക്കറി ഉണ്ട്. ഇന്നത്തെ ഘട്ടത്തിലൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ അവിടുന്ന് അങ്ങോട്ട് വാരി വലിച്ച് അവിടേക്ക് കൊടുത്തിട്ട് ഇപ്പുറത്തെ ഷോപ്പ് പോയിട്ട് വാങ്ങാൻ വേണ്ടത്. ഇന്ന് ഇത്രയും കോമ്പറ്റീഷന്റെ കാലഘട്ടത്തിൽ ഈ കസ്റ്റമർ എന്ത് നിലക്ക് മര്യാദ പെരുമാറണം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഷോപ്പുകാരൊക്കെ എങ്ങനെ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഷോപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം നമ്മൾ മറ്റൊരു നാട്ടുകാരനായതുകൊണ്ട് നമ്മൾ അറിയാത്ത ഒരാളായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പെരുമാറിയത്. കാരണം അവരെഴുതേക്ക് വന്നത് മറ്റൊരു അങ്ങനെയാണെങ്കിൽ ഞാൻ അരീക്കോട് മമത ബേക്കറി അറിയുന്ന ആൾക്കാരൊന്നുമല്ല. അവരെന്തൊരു നല്ല ഡീലായിരുന്നു. ഒരു കേക്കൊക്കെ ഉണ്ടാക്കും അവർ നമ്മോട് നേരിയ കസ്റ്റമർ ഡീലിങ്ങിൽ അവർ കാണിച്ച അടിപൊളി പെർഫോമൻസ്. നമ്മൾ പിന്നെ പിന്നെ അവിടെ പോയി വാങ്ങിപ്പോകും. അത്രക്ക് നല്ല ഒരു പെരുമാറ്റമായിരുന്നു അരീക്കോട് മമത ബേക്കറിയിൽ നിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ നമ്മൾ ആ പ്രോഡക്റ്റ് പോകുമ്പോൾ മറ്റൊരു ബേക്കറി പോയി ഈ അനുഭവം ഉണ്ടായി. ഇത് ബേക്കറി എന്നൊന്നും പറയുന്നില്ല, പല സംഭവങ്ങളിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ കസ്റ്റമറോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന അവസ്ഥ ഉണ്ടാവും, ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു 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 ഫേമിൻ്റെ അല്ലെങ്കിൽ എന്തൊരു സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ നടും തൂണാണെന്ന് മനസ്സിലാക്കി അവർ നന്നായിട്ട് സെർവ് ചെയ്യുക തന്നെ വേണം.